ഞങ്ങൾ 2020 ഡിസംബറിൽ തന്നെ ഞാൻ കൺവീനറായിട്ട് ശ്രീ രമേശനത്തിലെ നിർദ്ദേശിച്ചനുസരിച്ച് ഞങ്ങളൊരു വൈറ്റ് പേപ്പർ ഇറക്കി. കഴിഞ്ഞ കൊല്ലം ഒരു വൈറ്റ് പേപ്പർ ഇറക്കി UDF. ഇതിലൊക്കെ ഞങ്ങൾ കൃത്യമായി, നിങ്ങളതൊന്ന് വായിച്ചു നോക്ക്, കൃത്യമായ മുന്നറിയിപ്പ് UDF നൽകിയതാണ്. അപകടകരമായ നിലയിലേക്ക് സംസ്ഥാനം പോകുന്നു, ഇവർ നികുതി പിരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ കേരളീയം നടത്തി, നവകേരള സദസ് നടത്തി, ഇതിനൊക്കെ പൈസ പിരിച്ചതാരാ? ആർക്കായിരുന്നു ചുമതല? GST അഡീഷണൽ കമ്മീഷണർ ഇൻ്റലിജൻസ്, അയാൾക്ക് സമ്മാനം കൊടുക്കുക മുഖ്യമന്ത്രി. ഏറ്റവും കൂടുതൽ പണപ്പിരിവ് നടത്തിയത് അയാളുടെ ശരിക്കും ജോലി എന്താ? നികുതി വെട്ടിപ്പ് തടയലാണ് അയാളുടെ ജോലി. അയാളുടെ നേതൃത്വത്തിലാണ് പണപ്പിരിവ് നടക്കുന്നത്. അറിയോ, കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനമാണ്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു, നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ, GST വന്നപ്പോൾ ക്യാമറയില്ല, ഇൻ്റലിജൻസ് ഇല്ല, സർവൈലൻസ് ഇല്ല, ആർക്കും കൊണ്ടുവന്ന് കേരളത്തിൽ എന്തും വിൽക്കാം. അതുകൊണ്ട് നികുതി വരുമാനം ഗണ്യമായി കുറയുക. 25 വർഷം മുമ്പ് സ്വർണത്തിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് ഇപ്പോഴും കിട്ടുന്നത് സ്വർണത്തിൽ നിന്ന്. 25 വർഷം മുമ്പ് 4000 രൂപയാണ് ഒരു പവൻ ഉണ്ടായിരുന്നത്, ഇപ്പം 50000 രൂപയാണ്. അപ്പോൾ 10,000 കോടി രൂപ വരുമാനം കിട്ടേണ്ട സ്ഥലത്ത് 500 കോടി രൂപയാണ് കിട്ടുന്നത് സ്വർണത്തിൽ നിന്ന്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ കള്ളക്കടത്ത് നടക്കുന്ന സ്ഥലം, സ്വർണം ഏറ്റവും കൂടുതൽ വ്യാജമായി വിൽക്കപ്പെടുന്ന സ്ഥലം, ടാക്സ് ഇല്ലാതെ വിൽക്കപ്പെടുന്ന സ്ഥലം. എല്ലാ ദിവസവും ബാറ് വരികയാണ്, പുതിയ ബാറ് അല്ലേ. ബാറിൽ നിന്നുള്ള വരുമാനം താഴേക്ക് പോവുകയാണ്, ബാറിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നില്ല. 1000 ഉദ്യോഗസ്ഥർ GST വകുപ്പിൽ ചുമ്പായിരിക്കുകയാണ്. കേരളത്തിൻ്റെ നികുതി ഭരണ സംവിധാന ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ 1000 ഉദ്യോഗസ്ഥന്മാർ, നിങ്ങൾ അന്വേഷിക്കേ, വെറുതെ ഇരിക്കുകയാണ് നികുതി വകുപ്പിൽ. ഇതൊക്കെ ഞങ്ങൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ച് വാറ്റിൽ നിന്ന് GST മാറുമ്പോൾ സംസ്ഥാനത്തെ നികുതി ഭരണ സംവിധാനം അതനുസരിച്ച് പുനഃസംഘടിപ്പിക്കണം എന്ന് 5 കൊല്ലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല. ഇവർക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, എന്താണ് സംഭവം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത്ര അപകടത്തിലേക്കാണ് കേരളം പോകുന്നത്. അപ്പോൾ അതിൻ്റെ സമരമാണ് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ. അടുത്തത് സമരാജ്ഞയാണ്, വിചാരണ സദസ് കഴിഞ്ഞാൽ ഒരു ബ്രേക്കും ഇല്ലാതെ സമരത്തിലാണ്. നേരത്തെ ഇത് UDF ആണ് നടക്കുന്നത്, അടുത്തത് കോൺഗ്രസ് ആണ്, വിവിധ ഘടകകക്ഷികൾ, യുവജന സംഘടനകൾ, മഹിളാ സംഘടനകൾ എല്ലാവരും സമരത്തിലാണ്. ഇതിനേക്കാൾ വലിയ പിന്നെ വിഷയ ബാഹുല്യമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയത്തിൽ സമരം തുടങ്ങുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം വരെയാണ്. അപ്പം മുഖ്യമന്ത്രി 7 നവകേരള സദസ്സിൽ വെച്ച് എന്നെ പരിഹസിച്ചു. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ നഗരസഭ വരെ നവകേരള സദസ്സിന് 1 ലക്ഷം രൂപ അടച്ചെന്ന് പറഞ്ഞു. ഞാൻ അന്നതിന് മറുപടി കൊടുത്തത് പറവൂർ മുനിസിപ്പൽ കൗൺസിലിൻ്റെ പ്രമേയം അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായി മന്ത്രിയുടെ ആഫീസിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ്, സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പണം കൊടുത്തത്. നിയമപരമായി കൗൺസിലിൻ്റെ തീരുമാനം അനുസരിക്കാനുള്ള ബാധ്യത സെക്രട്ടറിക്കുണ്ട്. സെക്രട്ടറി നിയമവിരുദ്ധമായിട്ടാണ് ചെയ്ത്, പ്രൊബേഷനിലിരിക്കുന്ന സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്ത്. എല്ലാ മന്ത്രിമാരും എന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി പറവൂരിലെ നഗരസഭ 1 ലക്ഷം രൂപ നവകേരള സദസ്സിന് കൊടുത്തെന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറഞ്ഞേക്ക്, നവകേരള സദസ്സിൻ്റെ പറവൂരിലെ സംഘാടക സമിതി ആ 1 ലക്ഷം രൂപ നഗരസഭയിൽ തിരിച്ചടച്ചെന്ന് നിങ്ങൾ പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ സമരം നടന്നു, SFI സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിൻ്റെ മുകളിൽ കയറിയിരുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴിയടാന്ന് പറഞ്ഞു. അത് കണ്ട് അതിനേക്കാൾ ഉന്നത ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്നു, അവനെ തോളിലിട്ട് ലാളിച്ച് മോനെ കുട്ട എന്ന് പറഞ്ഞ്, അതാണ് ഞാൻ പറഞ്ഞത് ഒരു പാൽക്കുപ്പിയും കൂടി കൊടുക്കാൻ പറഞ്ഞത്, അവനെ സ്നേഹിച്ചു കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി ഇല്ലേ. കണ്ണൂരിൽ MLA പോലീസിനെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചു ഉണ്ടല്ലോ. കല്യാശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നിട്ട് പറഞ്ഞു പോലീസിൻ്റെ പിടിപ്പുകേടാണ് കല്യാശ്ശേരിയിൽ അക്രമം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു. നിരന്തരമായി MV ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പോലീസിനെതിരായി ആക്ഷേപം ഉന്നയിച്ചു. ആലപ്പുഴയിൽ, തിരുവനന്തപുരത്ത് എല്ലാം പാർട്ടി നേതാക്കൾ പോലീസുമായി സംഘർഷത്തിലാണ്. എല്ലായിടത്തും പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റി. യഥാർത്ഥത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴിയടാ എന്ന് പറയുമ്പോൾ, SFI നേതാവ് പറയുമ്പോൾ, അവരെ ശാസിക്കാൻ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ഈ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയാണ്? പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനമല്ലേ? പോലീസിൻ്റെ മുറയിലല്ലേ പോയത്?
എം എൽ എ വരട്ടുന്നു, പോലീസിനെ എസ് എഫ് ഐ നേതാക്കന്മാർ വരട്ടുന്നു, ഡിവൈഎഫ് ഐ നേതാക്കന്മാർ വരട്ടുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറി ആളെ തല്ലുന്നു, പോലീസ് പ്രിവെൻറ്റീവ് ഡീറ്റെയിൽസിലെടുത്ത ആളുകളെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് തല്ലുന്നു, ചാലക്കുടിയിൽ പോലീസ് ജീപ്പിൻ്റെ മീതെ കയറിയെന്ന് പോലീസ് ജീപ്പ് തല്ലിപ്പൊളിക്കുന്നു, എസ് എഫ് ഐ നേതാവ് പറയുന്നു ചാലക്കുടിയിലെ എസ് ഐ എ പേപ്പറ്റിയെ പോലെ റോട്ടിലിട്ട് തല്ലിക്കൊല്ലുന്നു. എന്തിനാ മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ഭരിക്കുന്നത്? സ്വന്തം പാർട്ടിക്കാരെ, സ്വന്തം പോലീസിനെ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ട് അങ്ങേക്ക് നാണമാവുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം.